നമസ്കാരം ീഗ് രൂപം കൊണ്ടത് തീവ്ര വർഗീയത സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യ വിഭജനത്തിന് നിലകൊണ്ട മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിന്റെ വഴി തീവ്ര വർഗീയതയുടേതായിരുന്നു അന്നത്തെ അക്രമശൈലി ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രയോഗിക്കുകയാണ് കോഴിക്കോട്ടെ പ്രകോപനപരമായ റാലിയിൽ പച്ചവർഗീയത വിളമ്പിയത് ഇതിന് തെളിവാണെന്നും കോടിയേരി വിമർശിച്ചു ദേശാഭിമാനിയിലെഴുതിയ ലേഖനത്തിലാണ് ഇത്തരത്തിൽ വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ വിഭജന കാലത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ചാമ്പ്യന്മാരായി ഇന്നത്തെ ലീഗ് നേതാക്കൾ മാറിയിരിക്കുകയാണ് അതിനാലാണ് ലീഗ് മുഖ്യമന്ത്രിയുടെ അച്ഛനു പറയുന്നത് കുടുംബത്തെ അവഹേളിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്മാവ് മുസ്ലിം ലീഗിൽ പ്രവേശിച്ചു എൽ ഡി എഫ് ഭരണമുള്ളതുകൊണ്ടാണ് നാട് വർഗീയ ലഹളയിലേക്ക് വീഴാതിരുന്നതെന്നും കോടിയേരിയുടെ ലേഖനത്തിൽ പറയുന്നു മലപ്പുറം അടക്കം ലീഗ് തങ്ങളുടെ ഉരുക്കുകോട്ടകളായി കരുതുന്ന ഇടങ്ങളിൽ പോലും എൽ ഡി എഫ് വിജയക്കോടി പാറിക്കുകയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കുന്നതിന് പച്ചയായ വർഗീയതയെ പുറത്തെടുത്തിരിക്കുകയാണ് ലീഗ് അതിന്റെ വിളംബരമായിരുന്നു സർക്കാർ വിരുദ്ധ പ്രകടനവും സമ്മേളനവും സ്വന്തം പ്രവൃത്തി കൊണ്ട ലീഗ് അകപ്പെട്ട ഒറ്റപ്പെടലും രാഷ്ട്രീയ പ്രതിസന്ധിയിലും നിന്ന് രക്ഷ നേടാൻ ലീഗ് കണ്ടെത്തിയിരിക്കുന്നത് വിപത്തിന്റെ വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബറിൽ രൂപം കൊണ്ട ഇന്ത്യ വിഭജനത്തിന് നിലകൊണ്ട മുസ്ലിം ലീഗിന്റെ വഴി

ജപാത്തെ ഇസ്ലാമിയുടെ ആത്മാവ് മുസ്ലിം ലീഗിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമാണ് ഇവിടുത്തെ ലീഗ് ഈ കാലത്ത് വകഫഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനുള്ള അന്വേഷണത്തെയും നിയമ നടപടിയെയും വിലക്കാനാണ് മുസ്ലിം ലീഗിന്റെ സമര കോലാഹലം അതിനുവേണ്ടി വിഭജനകാല മുസ്ലിം ലീഗിന്റെയും ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയത്തിന്റെ ചാമ്പ്യന്മാരായി മുസ്ലിം ലീഗ് നേതാക്കൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അച്ഛനു പറയുക അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും അധിക്ഷേപിക്കുക തുടങ്ങിയ വിഷം ലീഗ് ചീറ്റുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിലെ ഒരു നേതാവും ലീഗിനെ തള്ളിപ്പറയാനോ തിരുത്തിക്കാനോ കമാ എന്നരം പറഞ്ഞിട്ടില്ല അത് സംസ്ഥാന കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെയും സാംസ്കാരിക ചുതിയുടെയും തെളിവാണിതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു Webdesk, tettem a news